നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അടവി മഹോത്സവത്തിനായി പന്തളം കുരമ്പാല ക്ഷേത്രവും നാടും ഒരുങ്ങിക്കഴിഞ്ഞു. അടവിയോടനുബന്ധിച്ചുള്ള പടയണിക്കളരി പരിശീലനവും പുരോഗമിക്കുന്നു. 5 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന പ്രസിദ്ധമായ ആഘോഷമാണ് അടവി മഹോത്സവം. പന്തളം കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അടവി മഹോത്സവത്തിനായി നാടും നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അടവി മഹോത്സവം അപൂർവ ആഘോഷങ്ങളിലൊന്നാണ്. 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന അടവി മഹോത്സവം ദ്രാവിഡ ആചാരവഴക്കങ്ങളുടെ അറ്റുപോവാത്ത നാവുകൂടിയാണ്. 13 ദിവസം നീണ്ടു നിൽക്കുന്ന പടയണിക്കളരിയുടെ 9-ാം ദിവസമാണ് പ്രസിദ്ധമായ ചൂരൽ ഉരുളിച്ച് നടത്തുന്നത്. കാവുകളിൽ നിന്നും വേരോടെ പിഴുതെടുക്കുന്ന കൂർത്ത മുള്ളുകൾ നിറഞ്ഞ ചൂരലിൽ വീണുരണ്ട് മനുഷ്യരക്തം കാളിക്ക് സമർപ്പിക്കുന്ന നരബലി സമാനമായ ചടങ്ങാണ് കുരമ്പാലയിൽ നടത്തുന്ന ചൂരലുരുളിച്ച. കളമെഴുത്തും പാട്ടുമാണ് പടയണിയുടെ ആദ്യ ചടങ്ങ്. മകരഭരണിക്ക് തൊട്ടു മുൻപുള്ള വെള്ളിയാഴ്ചയാണ് കളമെഴുത്ത് നടക്കുക. പഞ്ചവർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് ധാരിക വധാനന്തരം കൈലാസത്തിലേക്ക് വരുന്ന കാളിയുടെ രൂപമാണ് വരയ്ക്കുക. രാത്രിയിലെ കുരുതിയും ക്ഷേത്രത്തിന്റെ വെളിച്ചപ്പാടിന്റെ ആഴിയഴിക്കലും കഴിഞ്ഞാൽ പുലർച്ചെ ഭദ്രകാളിക്കളം വായിക്കും. കളം വരയ്ക്കുവാൻ ഉപയോഗിച്ച കളപ്പൊടി സൂക്ഷിച്ചു വയ്ക്കും. ഇതാണ് അടവി ദിനത്തിൽ ചൂരുരുളാൻ വ്രതമെടുത്ത ഭക്തർക്കുള്ള പ്രസാദം. മകരഭരണിനാൽ ദേവി നാട് കാണുവാനിറങ്ങും. ഭക്തരുടെ ഇല്ലായ്മയും വല്ലായ്മയും കണ്ട് അനുഗ്രഹിച്ച് മനം തെളിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയാൽ പടയണിക്ക് ചൂട്ടുവയ്ക്കും. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൊളുത്തുന്ന ചൂട്ട് ഊരാഴ്മക്കാരന് കൈമാറും. തുടർന്ന് വീക്കൻ ചെണ്ടയുടെ അകമ്പടിയോടെ കാവുചുറ്റി കൂവി വിളിക്കും. അന്ന് കൊളുത്തിയ ചൂട്ടിന്റെ തീയ് തുള്ളിയൊഴിക്കൽ വരെ കെടാതെ കാക്കും. 10 ദിവസം ചൂട്ടുവച്ച് പിശാചിനി ഉണർത്തിയാൽ പടയണി തുടങ്ങാം. മറ്റു കരകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് കുരമ്പാല പടയണിയുടെ ചടങ്ങുകളും അവതരണവും. രാത്രി 7.5 ഇരുട്ടി തപ്പുമേളത്തോടെ തുടങ്ങും. പിന്നെ കുരമ്പാലയുടെ തന്നത് മേളസമ്പ്രദായമായ വല്യമേളം. വല്യമേളത്തിന്റെ കലാശത്തിനൊടുവിൽ ജനങ്ങൾ മരച്ചില്ലകളുമായി ക്ഷേത്രത്തിനു മുന്നിലെത്തി തുള്ളിയാർക്കുന്ന തൂപ്പുകാപ്പുലി. കാപ്പുലി കഴിഞ്ഞാൽ താവടി തുള്ളൽ. താവടി അപഹസിക്കുന്ന പന്നത്താവടിയും ഒപ്പമുണ്ടാകും. കുരമ്പാലയുടെ മാത്രം സവിശേഷതയാണ് പന്നത്താവടിയും. പടയണിയിലെ വിനോദരൂപങ്ങൾ നശിക്കാതെ പൂർണ്ണതോതിൽ നിലകൊള്ളുന്ന ഏക പടയണിക്കര കൂടിയാണ് കുരമ്പാല. വിനോദരൂപങ്ങൾക്കൊടുവിൽ കുരമ്പാലയുടെ തനത് സമ്പ്രദായ വെള്ളയും കരിയും കോലവുമാണ് 1-ാം ദിനം. 2-ാം ദിവസം ഗണപതിയും ഗണപതി പിശാചും. 3-ാം ദിവസം വസൂരിദേവതയായ മറുതയും കളത്തിലെത്തും. 4-ാം ദിവസം മുതൽ കന്നുകാലികളുടെ സംരക്ഷകനായ മാടൻ കോലങ്ങളാണ്. 4-ാം ദിവസം വടിമാടനും തൊപ്പിമാടനും. 5-ാം ദിനം പുള്ളിമാടൻ. 6-ാം ദിവസം ചെറ്റമാടൻ എന്നീ കോലങ്ങളെത്തും. 7-ാം ദിവസം കുരമ്പാലയുടെ മാത്രം സവിശേഷതയായ 51 പാളയിൽ തീർക്കുന്ന കാലയക്ഷിക്കോലം കളത്തിലെത്തും. 8-ാം ദിവസം കുതിരതുള്ളൽ. 9-ാം ദിവസമാണ് ചൂരലുരുളിച്ച. ക്ഷേത്രം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പടയണിക്കളരിയാണ് അടവി മഹോത്സവത്തിന്റെ പടയണി അവതരിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പടയണിയിലെ വിനോദമായിരുന്നു പ്രാദേശികമായിട്ട് ഏറ്റവും കൂടുതൽ. അതായത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളെയും മൂർച്ഛിക്കുകയും അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ സ്വഭാവങ്ങളും വേദിയിൽ അവതരിപ്പിക്കുകയും അവരെ യഥാർത്ഥത്തിൽ വിമർശിച്ച് നേർവഴിക്ക് നടത്തത്തക്കവണ്ണം പെരുമാറുന്ന ഒരു രീതിയായിരുന്നു പടയണി ഇവിടെ കൈകൊണ്ടിരുന്ന വിനോദം എന്ന് പറയുന്ന ഹാസ്യം. സംഘകാല പുരോഹിതന്മാരായിരുന്ന വേലന്മാർ, ആ വേലന്മാരുടെ ഉപാസനാമൂർത്തിയായിരുന്നു അടവി എന്ന് പറയുന്ന ചൈതന്യം. അപ്പോ ഒരു അന്നുണ്ടായിരുന്ന ഒരു വേലൻ എന്തോ ചടങ്ങിന് പോയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അടവിയെ ക്ഷേത്രത്തിന്റെ മുൻമുഖിൽ കൂടെ വരുമ്പോൾ ദേവി ആ അടവിയെ ആവാഹിച്ച് സ്വായത്തമാക്കുകയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ വേലന്റെ കൂടെ ഉണ്ടായിരുന്ന ആ അടവി ആ ശക്തി ഇങ്ങോട്ട് വന്ന് പിന്നെ വേലന്റെ കൂടെ പോവാതിരിക്കുകയും അങ്ങനെ വന്ന് വേലൻ ഈ ദേവിയെ അങ്ങനെ വന്ന് ദേവി വളരെ ശക്തിസ്വരൂപിണിയായി മാറുകയും ചെയ്തു. 1984 ഗ്രാമീണ കലാകേന്ദ്രം എന്ന പേരിൽ ആരംഭിച്ച കളരിയിൽ പന്തളം നാരായണപിള്ളയാശാനാണ് ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. 98-ൽ ഇത് കുരമ്പാല പടയണിക്കളരിയായി. കടമിനിട്ട വാസുദേവൻ പിള്ള, കടമിനിട്ട രഘുകുമാർ, കടപ്ര ഗോപാലകൃഷ്ണൻ, കടമിനിട്ട അരവിന്ദാക്ഷൻ, കോട്ട സി ആർ രാഘവൻ പിള്ള, അറുകാലിക്കൽ രാഘവ പണിക്കർ, സച്ചിദാനന്ദൻ എന്നിവർ ഇവിടെ പടയണിയും താളവും പാട്ടും കോലമെഴുത്തും അഭ്യസിപ്പിച്ചു വരികയാണ്. ജനുവരി പകുതിയോടെ കളമെഴുതിപ്പാട്ടും കുരുതിയും കഴിഞ്ഞാൽ അടവിക്കുള്ള ഒരുക്കങ്ങളായി. വരുന്ന ഫെബ്രുവരിയിൽ നടക്കുന്ന അടവി മഹോത്സവത്തിന്റെ മുന്നോടിയായിട്ടാണ് കുരമ്പാല പടയണിക്കളരിയിൽ ഇപ്പോൾ പടയണി അഭ്യാസം തുടങ്ങിയിട്ടുള്ളത്. തപ്പിന്റെ താളവും കോലപ്പാട്ടിന്റെ ഈണവും അസുരവാദ്യങ്ങളായ വീരമദ്ദളവും വീക്കുചെണ്ടയും കുരമ്പാല എന്ന കൊച്ചുഗ്രാമത്തെ ഉണർത്തിക്കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നു കടൽ
ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇപ്പോൾ പടയണി കളരിയുടെ നടത്തിപ്പുകാർ. പരിചയസമ്പന്നരായ കലാകാരന്മാരും ഇവരോടൊപ്പമുണ്ട്. കളരിയുടെ പ്രസിഡന്റ് രതീഷും സെക്രട്ടറി ശരത്തുമാണ്. ആഴ്ചയിൽ രണ്ടു ദിവസം ഇപ്പോൾ പരിശീലന ക്ലാസുകൾ നടത്തുന്നുണ്ട്. ചില കൂട്ടുകൂടായ്മകളും തീണ്ടിക്കൂടായ്മകളൊക്കെ പടയണിയിലൂടെ സർഗാത്മകതയോടെ നമ്മുടെ പൂർവികർ അവതരിപ്പിക്കുകയും അതിനെ വിമർശിക്കുകയും ആ വിമർശനത്തിലൂടെ സമൂഹത്തിന് ഒരു ബോധ്യപ്പെടുത്തൽ നടത്തുകയുമാണ് കൊരമ്പാല പടയണിയിൽ നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ വാർത്തകളുമായി വന്ന് ഈ സമൂഹത്തിന് കൊടുക്കുന്ന പരദേശിമാര് കൊരമ്പാല പടയണി കാണാം. ന്യൂസ് ഡെസ്ക്, വേണ ടി വി.